മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ പോവാൻ പോകുന്നത് പ്ലാന്റ് ഹണ്ടിങ്ങിനാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തിട്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ പ്ലാന്റ് ഹണ്ടിങ് ആണ്. അപ്പൊ ഇന്ന് എന്റെ അച്ഛനും ഉണ്ട് പ്ലാന്റ് ഹണ്ടിങ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മള് ഒരു വനം മാതിരിത്തെ ഒരു പറമ്പിൽ വന്ന് നിക്കാൻ കേട്ടോ. ഇവിടെ നല്ല ചെടികളൊക്കെ ഉണ്ടോന്ന് അറിയാനായിട്ട്. അപ്പൊ നമുക്ക് അധികം നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനേതു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പൊ വാ നമുക്ക് പ്ലാന്റ് ഹണ്ടിങ്ങിന് പോവാം. അപ്പൊ ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പറമ്പാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഒരു കാട് പിടിച്ച് കിടക്കണ ഒരു പറമ്പി കൂടെയാണ് പ്ലാന്റ് ഹണ്ടിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിറച്ച് പനകളാണ് കേട്ടോ. ഇതെന്തിട്ട് പനയമ്മ? ചൂണ്ടപ്പനകളാണ് ഇവിടെ നിറച്ച് വളർന്നു നിക്കണത്. ഇത് നമ്മുടെ ആദ്യത്തെ വെള്ളപ്പൊക്കം വന്നതിന് ശേഷം ഈ പറമ്പ് ഇങ്ങനെയായത്. പിന്നെ ഇവിടെ ആരും വരാറില്ല, ഒന്നും ചെയ്യാറില്ല. കാരണം ആകെ കാട് പിടിച്ചിപ്പോ ഇവിടെ കിടക്കാം. നമുക്ക് ഇവിടെ നല്ല നല്ല വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടോന്ന് നമുക്ക് നോക്കാട്ടോ. അച്ഛത് എന്തിട്ട് ചെടി അച്ഛാ? ഇതൊരുതരം കാട്ടിച്ചെടിയാണ്. നിറച്ച് കായുണ്ട്, കണ്ട കായകളുണ്ട്. ഇപ്പൊ എടുത്ത് നിൽക്കണതായ എന്ത് ചെടിയാ പേര് അറിയില്ല. ദേ ഇവിടെ ഒരു നല്ല കാന്താരി മുളക്. പക്ഷെ അത് ഇത്തിരി കൂടി വലിപ്പമുള്ളതല്ല ചൂരിമുളകിനേക്കാളും. വലിയ കടയാണല്ലോ. നമുക്ക് ഓരോ വള്ളികളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് എടുത്ത് കളയാം. ഇതെന്തായാലും പറിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടൊന്നും വെക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ തീപ്പൊള്ളലിന് തീപ്പൊള്ളലിന് ഈ അലയിട്ടെ എണ്ണ വെളിച്ചെണ്ണയിലിട്ട് കാച്ചെടുത്ത് ആ വെളിച്ചെണ്ണ പറ്റി കഴിഞ്ഞാൽ തീപ്പൊള്ളൽ മാറും. അങ്ങനത്തെ ഒരു ഒറ്റമൂലി ചെടിയാണ്. അത് പേരറിയില്ല. അത് പേരറിയില്ലാന്ന് അതിന്റെ ഒരു ഒറ്റമൂലിയാണത്. ആനന്ദിന്റെ കാലുമ പുള്ളിയിട്ട് ഡോക്ടർ പറഞ്ഞു തന്നല്ലേ അല്ലെ ഇല തന്നിട്ട്. ഇവിടെ നമ്മള് പണ്ട് ഒരു ഇല മുളയ്ക്കണോമ്പിടെ തന്നെ വലിയ സൈസ് മൈലോമ്പി. മൈലോമ്പി ഇല്ലേ ആന മൈലോമ്പി. ഇത് എന്തിട്ട് തിന്നാനൊന്നിനും ഉപയോഗിക്കില്ലേ? കക്കിയോ ആകെ ചീഞ്ഞിട്ട് എല്ലൊക്കെ ചീഞ്ഞിട്ടൊരു മണുണ്ട്. അവിടെ വേപ്പില്ല ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ടായിരുന്നു. കെണറ്റി പോലും നോക്കിക്കോട്ട. ഇതെന്ത് മരാ? അതൊരു പൂള. പൂള പൂളാല് പഞ്ഞി എന്നൊക്കെ പറയും. ശരിക്കും വലിയ വനത്തിലൊക്കെ അകപ്പെട്ട പോലത്തെ ഒരു പ്രതീതി. എന്തൊരു വലിയ വള്ളികളാലെ തൂങ്ങി നടക്കാരാണ് നടക്കാരാണ് ഇതാണ് ആനയ്ക്ക് കൊടുക്കണ ചൂണ്ടപ്പന. ഇതാണെങ്കി ഇവിടെ നിറയുണ്ട്. എന്നിട്ട് ഇല മുളച്ചി ഇതിന്റെ ഇല കുഴിച്ചിട്ടാ മതി. ഇത് മുളയ്ക്കും. പിന്നെ ഇത് പണ്ടൊക്കെ സ്ലേറ്റിലൊക്കെ ഇത് പഠിച്ചിരുന്ന കാലത്ത് അത് മാക്കാനൊക്കെ ആയിട്ട് ഇതിന്റെ ഇല ഇതിന്റെ ഇല നമ്മള്
എടുക്കാറുണ്ട്. ഇത് ഇങ്ങനെ കാണിച്ചിട്ട് ആദ്യമ ഇത് വരണുണ്ട് കേട്ടോ, ഇങ്ങനെ കുറച്ച് വെള്ളം മാതിരിയൊക്കെ. അപ്പൊ അത് ഇങ്ങനെ ഇങ്ങനെ ഇതാവുമ്പോ ചെറിയൊരു ഇതുണ്ട് കണ്ടോ, ഇതുകൊണ്ട് ഇങ്ങനെ ഇത് സ്ലേറ്റിലൊക്കെ എഴുതുമ്പോ മാച്ചിടുന്നതാണ് അമ്മയ്ക്ക്. ഞാൻ അതുകൊണ്ടൊന്നും മാച്ചിട്ടില്ല, മഷി തണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് മാച്ചിട്ടുള്ള. പിന്നെ വെള്ളമൊക്കെ തൊട്ട് കാച്ച മാച്ചുള്ള. ഇതൊക്കെ മുമ്പ് അച്ഛൻ പറഞ്ഞന്നിട്ടുള്ള ഓർമ്മയുണ്ട് എനിക്ക്. പിന്നെ ഇത് ഇവിടെ ഒരു സാധനം ഉണ്ട്, ഞാൻ വാങ്ങിച്ചുതരാം. ഇത് കൊടപ്പനയാണ്, കൊടപ്പന. കൊടപ്പന ഇത് ഇപ്പൊ അമ്മയും അച്ഛനും പറഞ്ഞത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാ, പണ്ട് കാലത്ത് മഴയും വെയിലൊക്കെ കൊള്ളാണ്ടിരിക്കാനായിട്ട് കൊട പോലെ നമ്മള് യൂസ് ചെയ്തിരുന്നതാന്നാ പറഞ്ഞ. ഇത് നല്ല വലിപ്പം വെക്കുമെന്ന് പറയുന്നത്, ഭയങ്കര വലുതാവും എന്നാ പറയണേ. അപ്പൊ പിന്നെ ഇത് പണ്ട് ഓല വീടുകളൊക്കെ ആയിരുന്നല്ലോ, അപ്പൊ അതൊക്കെ മെയ്യാനായിട്ട് ഈ പനിയായിരുന്നു ഉപയോഗിച്ചിരുന്നെന്നാണ് പറയണേ. അപ്പൊ ഇതിൻ്റെ ഒരു കടയുണ്ട് ഇവിടെ കാണുന്നുണ്ട്, ചെറുതാണ് കേട്ടോ. അപ്പൊ ഇത്ര വലുപ്പായിട്ടുള്ളത് വളരെ വലുപ്പാവുന്ന പറയണേ. മാമന്റെ വീട്ടിലുണ്ടല്ലേ, അത് ഞങ്ങളുടെ അമ്മ വീട്ടിലുണ്ട്, അവിടെ കണ്ടിട്ടുണ്ട് വലിയതായിട്ട്. പിന്നെ നമ്മൾ പ്ലാന്റ് ഹണ്ടിങ്ങിനാണ് വന്നത്, പക്ഷെ നമുക്ക് പറ്റിയ പ്ലാന്റുകളൊന്നും കിട്ടിയില്ല എന്നാണ് പറയാൻ. നമുക്ക് നോക്കാം, പറമ്പുണ്ടല്ലോ. ഭയങ്കരമായ വള്ളിപ്പടർപ്പും കൊടും കാടിൻ്റെ പ്രതീതിയാണ് നോക്കിയ വള്ളിപ്പടർപ്പ്. മരങ്ങളിപ്പോൾ പിടിച്ചത് ഉണ്ടാ, അപ്പൊ നമ്മള് വേറൊരു സ്ഥലത്തെത്തി. അപ്പൊ ഇവിടെ കണ്ടോ, നമ്മളൊരു ചെടി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതൊരു തരം ചേമ്പാണ് കേട്ടോ, കണ്ടോ നല്ല ആ ചേമ്പ് മാതിരി ഉണ്ടല്ലോ. അപ്പൊ പച്ചേമ്പ് ഇങ്ങനെ വെള്ള മര മാതിരി ആ വന്നേണ ഒരു ചെടിച്ചേമ്പാണ് കണ്ടോ. അപ്പൊ ഇതിവിടെ കുറച്ചധികം ഉണ്ട് കേട്ടോ, അപ്പൊ നമുക്ക് ഇത് പറിക്കാം. ആ പറിക്കാം, ആ ഒരു കട മതി. നമുക്ക് ഈ ഇവിടെ ഇതിന്റെ അടിയിൽ ഇങ്ങനെ കിഴങ്ങുണ്ട് കണ്ടോ. അപ്പൊ ഇത് നമ്മള് ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് ആക്കാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവട്ടെ. ഈ ചേമ്പ് കണ്ട, അപ്പൊ നമ്മള് വേറൊരു ചേമ്പ് മാറി തന്നെ കണ്ടിട്ട് നോക്കി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടോ. ഇങ്ങനെ പച്ചൊരു വെള്ളക്കൂത്ത എന്നിട്ട് നടുവിക്കോടെ ഇങ്ങനെ ചൊമ്പ് ഒരു പിങ്ക് മരത്തൊരു വരി പോയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാം. അപ്പൊ നമുക്ക് ഇതും പറയാം കേട്ടനി. ഇത് കണ്ട കുഞ്ഞു കുഞ്ഞു കിഴങ്ങ് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. പറിച്ചപ്പോ അതിന്റെ ഇത് പോയി, എന്നാലും കൊഴപ്പില്ല. നമുക്ക് ഈ കിഴങ്ങ് ഇന്നിപ്പോ ഇവിടെ കണ്ടോ മുളപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇത് കുഴിച്ചിട്ടാലോ, ഇതേ മോരത്തെ ചേമ്പ് കിട്ടും. നമുക്ക് ഇത് ഇതെടുക്കാം, കുഴിച്ചിടാം. കുഴിച്ചിട്ട വേറൊരു ചെടി വിഷപ്പോള. പണ്ടൊക്കെ നമ്മുടെ നാട്ടില് കണ്ടുവന്നിരുന്ന ഒരു ചെടിയാണത് വിഷപ്പോളാന്നാണ് അതിനെ പറയണത്. ഇതിന് പിന്നെ ഇത് വീടിന്റെ അകത്തൊക്കെ വെക്കാന്ന് പറയുന്നുണ്ട്, നമുക്ക് ഓക്സിജൻ കൂടുതലായിട്ട് പുറത്തുവിടണ ഒരു ചെടിയാന്ന് കൂടി പറയണ്ട് കേട്ടോ.
വെച്ചത് പറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെടി, ആ വേറൊരു ചെടി കണ്ടുപിടിച്ചിട്ടുണ്ട്, കണ്ടോ? അങ്ങനെ ഒരു വാഴ, എന്തിട്ട് പറയാ, ഒരു ചെടിയാണ്, ഒരു പൂവുണ്ടാവണത്. പേരെനിക്കറിയില്ല, നമ്മുടെ ഇവിടെ കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ചെടി, കണ്ടോ? നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതും നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. ആ ചെറിയ തൈയും കൂടി ഉണ്ട് കേട്ടോ. ആ കാണണ്ട, ആ കണ്ടോ. അപ്പം നമ്മൾ നേരത്തെ പറിച്ച മാതിരി തന്നെയാണ് കേട്ടോ. കുറച്ചും കൂടി വലിപ്പമുണ്ട് ഇലക്ക് കാണാനായിട്ട്, കണ്ടോ? നല്ല ഭംഗി ഉണ്ടിട്ട് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കണം കാണാനായിട്ട്. എന്തൊരു ഭംഗിയാ, നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇത് ഇവിടെ ഒരു മെയ് മാസറാണി പൂക്കണുള്ളൂ കേട്ടോ, വിരിഞ്ഞു വരണുള്ളൂ, കണ്ടോ? വിരിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, ഇത് വിരിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. മെയ് മാസറാണിയുടെ തൈകളാണ് കേട്ടോ, കണ്ടോ? കുറെ ഉണ്ട് ഇവിടെ. ഒരു പന്നൽ ചെടി ഉണ്ട് ഇവിടെ കണ്ട്. ആ അതെ, കല്ലുമ്മയാണത്. ആ ഇവിടെ ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെടി കാണാനായിട്ട്. ഇത് ഒരു കല്ലുമ്മ ഇവിടെ നിൽക്കണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതും നമുക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ പ്ലാന്റ് ഹണ്ടിങ് ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള പറമ്പിലൊക്കെ പോയത്, വേറെ ആരും ഇല്ല ഇവിടെ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ പോയി നമ്മൾ വല്ല ചെടികളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതാണ്. അപ്പം നമുക്ക് രണ്ട് മൂന്ന് ചെടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ചട്ടിയിലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട്, അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.